ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉച്ചയ്ക്ക് തേങ്ങാച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. തേങ്ങ അരച്ചെടുത്തേക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങയും വലിയ ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുകയാണ്. ഇത് ശരിക്കും നന്നായിട്ട് അരക്കുന്നില്ല, കാരണം നമ്മളത് അരിച്ചാണ് ഊറ്റുന്നത്. അപ്പോൾ അരി നന്നായി വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം തേങ്ങ അരച്ചത് അരിച്ച് തന്നെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ശകലം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കാൻ നേരത്ത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കൂ കേട്ടോ. ഉപ്പ് ഇനി വേണമെന്നാണെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞെടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് തന്നെ ആട്ടോ അരിഞ്ഞെടുക്കുന്നത്, മറ്റേ പോലെ നീളത്തിനല്ല അരിഞ്ഞെടുക്കുന്നത്, കൊത്തി കൊത്തി അരിയാണ് ചെയ്തത്. അപ്പോൾ അത് അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് സവാള തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് ശരിക്കും വഴറ്റിയെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ഇറച്ചി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ്. കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ തിരുമ്മുന്നത്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി തിരുമ്മി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാനാണ് കേട്ടോ ഇറച്ചി. ഒരു ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള വഴന്നു വന്നതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം. ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ ആ മസാല അതിലൊക്കെ പിടിക്കണം. ആ മസാലയുടെ പച്ച മണം മാറി കിട്ടണം കേട്ടോ. ഏകദേശം അതിനൊരു കളറ്, ഒരു കറുപ്പല്ല, ഒരു നല്ലൊരു ബ്രൗൺ കളർ പോലെ ആകണം. അപ്പോഴാണ് അത് നമുക്ക് ശരിക്കും കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരിമുഭാഗത്തിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണിത്. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ശരിക്കും സവാള വെന്ത് കിട്ടണം. സവാള വെന്ത് വെള്ളം പറ്റി കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ ഇറച്ചി അതിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് ഈ ഒരു പരുവം ഭാഗത്തിന് വെള്ളം പറ്റി ആ സവാളയൊക്കെ അതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിലാകണം കേട്ടോ. നമ്മൾ കുക്കറിൽ നിന്ന് വേവിച്ച് വെച്ച ബീഫ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ടിനി അതവിടെ ഇരുന്ന് ശരിക്കും വെള്ളം പറ്റി നല്ലതുപോലെ ഒന്ന് ആ ഇറച്ചിയുമായി ആ ചാറ്, മസാലയുടെ ചാറെല്ലാം നല്ലൊരു
യോജിച്ച് ഒരു കുഴമ്പും ഭാഗത്തിനാവുമ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയാണ്, തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.